അല്ല സൗമ്യേ, അമ്മ ഇന്നലെ ഒരു വിശേഷം പറഞ്ഞല്ലോ. എന്താ കേട്ടത് പറയൂ. ഒരു ജോലിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ഒരു ജോലിയല്ല, ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ജോലി. അങ്ങനെ അവസാനം ഞാനും ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥയായി. ആണോ? മൂന്ന് സൗമ്യമാരെ പോലും വീട്ടിൽ വരും. രണ്ടുപേരും കയറിയില്ല. അപ്പൊ ഞാൻ കയറാഞ്ഞാൽ വളരെ മോശമല്ലേ. എവിടെ കിട്ടി? എനിക്ക് ജി എം എൽ പി കാരക്കുന്നിൽ. അടിപൊളി. അപ്പൊ ചെലവ് ഒന്നല്ല, മൂന്നെണ്ണായി. ആദ്യത്തെ സൗമ്യയുടെ അത് സൗമ്യയുടെ ചോദിക്കണം. രണ്ടാമത്തെ സൗമ്യയുടെ സൗമ്യ ചോദിക്കണം. ആ അത് ശരി, എല്ലാരും പറയാറുണ്ടത് നിങ്ങൾ എങ്ങനെയാണ് മൂന്ന് പേരും ഒരേ പേരുള്ളവർക്ക് ഒരേ പോലെ ജോലി കിട്ടിയെന്നുള്ളത്. ശരി, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ക്രേസ് ഒന്നും തോന്നിയില്ല കേട്ടോ അത് പറയുന്ന കേട്ടപ്പോ. പുറമേയുള്ള ആൾക്കാർ എപ്പോഴും ചോദിക്കുന്ന കാര്യമാണത്. അല്ല, അപ്പൊ നിങ്ങൾ മൂന്ന് സൗമ്യമാരും ഇപ്പൊ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളിലാണ് വർക്ക് ചെയ്യുന്നത്? ആദ്യം കയറിയത് ആള് ലോട്ടറി ഡിപ്പാർട്ട്മെന്റിലാണ്, ഇപ്പൊ സീനിയർ ക്ലർക്കായി. പിന്നെ ഞാനാ കയറിയത്. ഞാൻ ആദ്യം എൽ പി എസ് സി ആയിട്ട് കയറി, അറിയാലോ ആനക്കൂട്ടുകൾ സ്കൂളിലായിരുന്നു ഞാൻ കയറിയത്. പിന്നെ എനിക്ക് രണ്ടാമതൊരു പി എസ് സിയും കൂടി എയ്സ് സമ്മാനിച്ചു എന്ന് പറയാലോ, അത് ഭയങ്കര ഒരു ക്രെഡിറ്റ് തന്നെയാണ്. പിന്നെ കയറിയ ആള് ഇപ്പൊ അടുത്ത് കയറിയതാണ് മൂന്നാമത്തെ സൗമ്യ, അവര് എൽ പി എസ് സി ആയിട്ട് തന്നെയാണ് കയറിയത്. ഞങ്ങൾ വീട്ടിൽ ഉള്ള മൂന്ന് മരുമക്കളുടെയും പേര് സൗമ്യ എന്നാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഒരേപോലെ വീട്ടിലേക്ക് എത്തിപ്പെട്ടപ്പോൾ വളരെ അതിശയമായിരുന്നു. മൂന്ന് പേരും ഒരേപോലെ പേരും ഏകദേശം ഒരേ ലെവലിൽ ഉള്ളവരും ഒക്കെ ആയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും ഇപ്പോൾ ഒരു ഗവൺമെൻറ് ജോബ് നേടിയിരിക്കുകയാണ്. അതിൻ്റെ സന്തോഷം വളരെയേറെയുണ്ട്. കാരണം ആദ്യം ഞാനാണ് ജോബിൽ പ്രവേശിച്ചതെങ്കിലും അതിൻ്റെ പിന്നാലെ മറ്റ് രണ്ട് പേരും ഗവൺമെൻറ് ജോബ് നേടിയെടുത്തിട്ടുണ്ട്. അമ്മ ഒരു സർക്കാർ സ്കൂൾ അധ്യാപികയായിരുന്നു. അപ്പോൾ അതേ പാത തന്നെ പിന്തുടരുക എന്നത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് സർക്കാർ ജോലി എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്ക് ഞാൻ നടന്ന് കയറി തുടങ്ങിയത്. പിന്നെ എപ്പോഴും ഒരു ലൈഫ് സെക്യൂരിറ്റി എന്നുള്ളത് നമുക്ക് സർക്കാർ ഉദ്യോഗം തന്നെയാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു സർക്കാർ ഉദ്യോഗം തിരഞ്ഞെടുക്കാനുള്ള കാരണം. പി എസ് സി എന്നത് എൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു. ആദ്യമായി പി എസ് സി എന്നുള്ളത് എനിക്ക് കാണിച്ചു തന്നത് എൻ്റെ വീട്ടിലെ ഏട്ടനാണ്. ഏട്ടനും ചേച്ചിയും അച്ഛനും ഗവൺമെൻറ് ജോലിക്കാരായിരുന്നു. അപ്പോൾ അവരുടെ ഒരു സർവീസ് കാണുമ്പോൾ എനിക്കും ആ മേഖലയിലേക്ക് എത്തിച്ചേരണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു. ആദ്യമൊക്കെ ഒരു മടിയായിരുന്നു പഠിക്കാൻ. പക്ഷേ ഏട്ടൻ്റെയും ചേച്ചിയുടെയും ഹാർഡ് വർക്കിംഗ് കണ്ടപ്പോൾ എനിക്കും ആ മേഖലയിലേക്ക് എത്തിച്ചേരണമെന്ന് വളരെ മോഹമുണ്ടായി. അവരെനിക്ക് കൂടുതൽ അഡ്വൈസ് തന്നു. ആദ്യമായിട്ട് എന്നോട് പറഞ്ഞത് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ചൂസ് ചെയ്യാനാണ്, പിന്നെ കൂടുതൽ തൊഴിൽ വാർത്തകൾ, തൊഴിൽ രീതികൾ, ഇതുപോലുള്ള മാസികകളും റീഡിംഗ് ബുക്സുകളും ഒക്കെ എനിക്ക് ചൂസ് ചെയ്യാൻ അവർ പ്രോത്സാഹനം തന്നു. അല്ല, എങ്ങനെയാണ് ഈ മൂന്നാക്കും ഇങ്ങനെ പി എസ് സി ഇഷ്ടപ്പെട്ട പേന്ന് കിട്ടുന്നത്? മൂന്നാക്കും പി എസ് സി വേണമെന്ന് ഭയങ്കരമായ ആഗ്രഹമായിരുന്നു. പിന്നെ നമ്മൾ പഠിക്കുക, അപ്പോൾ പഠിത്തം എങ്ങനെ കൊണ്ടുപോകണം ആലോചിച്ചപ്പോൾ പിന്നെ എന്തായാലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് പറ്റുള്ളൂ. ഞങ്ങൾ അറിയുന്ന കുറേ പേര് ഇങ്ങനെ പല സ്ഥലത്ത് ട്യൂഷനൊക്കെ പോയിട്ടുണ്ടായിരുന്നു, അവർക്കൊന്നും ജോലിയൊന്നും കിട്ടിയില്ല. നമ്മുടെ സെലക്ഷൻ്റെ ഇതിനനുസരിച്ചിരിക്കും. നമ്മൾ ഏറ്റവും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും പി എസ് സി കിട്ടാം. ഞാനും ഒരുപാട് കൺഫ്യൂഷനായിരുന്നു ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ചെയ്യണം എന്നുള്ളത്. അവസാനം ഞാൻ എത്തിച്ചേർന്നത് എല്ലാം എനിക്കൊരു കംഫർട്ട് സോണാണ് തോന്നിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഫെസിലിറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാറുണ്ട്. ഒന്നാമത് അവിടുത്തെ ക്ലാസ് സൂപ്പർ ക്ലാസ്സസ് ആണ്. ഒരുപാട് വിദഗ്ധർ വന്നിട്ട് ക്ലാസ് എടുക്കുന്നു. പിന്നെ അവർ തരുന്ന സ്റ്റഡി മെറ്റീരിയൽസ് അത് വളരെ എഫക്റ്റീവാണ്. ഇഷ്ടം പോലെ സ്റ്റഡി മെറ്റീരിയൽസ് ആണ് അവർ നമുക്ക് തരുന്നത്. കൂടാതെ അവർ റീഡിംഗ് റൂം, എപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റീഡിംഗ് റൂം, ഏത് സമയത്തും നമുക്ക് പോയി കമ്പൈൻ സ്റ്റഡി ചെയ്യാം, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് അതുകൊണ്ട്. പിന്നെ വിശാലമായ ക്ലാസ് ലൈബ്രറി. എനിക്കൊക്കെ ഞാൻ നല്ല മടിച്ചിരുന്നു, ഒന്നാന്തരം നല്ല മടിച്ചായിരുന്നു. അപ്പോൾ പഠിക്കാൻ ഒരുപാടുണ്ടാവും, അതുകൊണ്ട് പി എസ് സി വേണ്ടാന്ന് വിചാരിച്ചിരുന്ന ആളായിരുന്നു ഞാൻ. പക്ഷേ അവിടെ ചെന്ന് ആദ്യത്തെ രണ്ട് മൂന്ന് ക്ലാസ്സൊക്കെ ഞാൻ വിചാരിച്ചു എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോലെ തന്നെ എത്തിയിരുന്നു. പക്ഷെ പിന്നീടാണ് നമ്മൾ ആ ഒരു ഫ്ലോയിലേക്ക് അറിയാതെ അങ്ങോട്ട് കയറി പോകുന്നത്. അതിനെന്താ അവരെന്തെങ്കിലും പ്രത്യേക സ്ട്രാറ്റജി എന്തെങ്കിലും? അങ്ങനെ എക്സാംസ് ആണ് പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അവർ ആഴ്ച തോറും എക്സാംസ് നടത്തും. ആദ്യമൊക്കെ നമുക്കൊരു ചടപ്പ് വരും എക്സാം എന്നൊക്കെ പറയുമ്പോൾ. പക്ഷെ നമുക്കത് മാർക്കൊക്കെ ഇങ്ങനെ സ്കോർ ചെയ്യുമ്പോൾ ഒത് കൊള്ളാലോ എന്നുള്ളതങ്ങനെ തോന്നും. ഉണ്ടായിരുന്നില്ലേ സുകന്യ സമൃദ്ധി യോജന?
കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതി. ഇതില് രണ്ട് എനിക്ക് പ്രശ്നമില്ല, പെൺകുട്ടികൾ അമ്മമാരാണ് നോക്കിക്കോ, എത്രയാണ് അതിന്റെ ഒമ്പതേ പോയിന്റ് ഒന്ന് അല്ല അല്ല നോക്കിയൊക്കെ വന്നു ആവശ്യം വരും പഠിച്ചോ. ആയിരത്തിൽ നിന്ന് രണ്ട് മാറ്റങ്ങളുണ്ടല്ലേ, പലിശയും പ്രീമിയവും മാറിയിട്ടുണ്ട്. മെച്ചൂരിറ്റി സെയിം തന്നെ അല്ലേ, 21 വയസ്സ് താഴെയുള്ളവർക്ക് ജോയിൻ ചെയ്യാം. 21 വയസ്സ് ഒരുപാട് എക്സാം നമ്മൾ മുന്നേ എഴുതിയിട്ടുണ്ടെങ്കിലും ഒരു അന്നൊക്കെ നമുക്ക് ജസ്റ്റ് പോയി എഴുതി അറ്റൻഡ് ചെയ്യുക എന്നല്ലാതെ അതിലേക്ക് നമുക്കൊരു നല്ലൊരു മാർക്കൊന്നും സ്കോർ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ നമ്മൾ എയ്സിൽ പോയി പഠിച്ചതിന് ശേഷം നമുക്ക് അതിനൊരു ഐഡിയ കിട്ടി, എങ്ങനെ നമുക്ക് പഠിക്കാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടി. പിന്നെ നല്ല വീട്ടിൽ നമുക്ക് നമ്മൾ ഞാൻ ജോബ് ചെയ്യുന്നുണ്ടായിരുന്നു, ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പ്രൈവറ്റ് സ്കൂളിൽ. അപ്പോൾ നമ്മൾ വീട്ടിൽ അത് കഴിഞ്ഞ് വന്ന് വീട്ടിലെ പണികളൊക്കെ ഒരുക്കി, മക്കളെ ചെറിയ മോനായിരുന്നു അവനെ ഉറക്കി ഒക്കെ കഴിഞ്ഞ് നമുക്ക് രാത്രി കുറേ നേരം ഇരുന്നിട്ടൊക്കെയാണ് വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് നമ്മളത് അതിലേക്ക് എത്തിപ്പെട്ടത്. പ്രൈവറ്റ് സ്കൂളുകളിൽ വർക്ക് ചെയ്തുകൊണ്ടും പി എസ് സിക്ക് പഠിച്ചുകൊണ്ടിരുന്നു, പക്ഷെ അതൊരിക്കലും ഒരു ഫലപ്രാപ്തിയിൽ എത്തില്ല എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ് ജോലി ഉപേക്ഷിച്ച് ഞാനൊരു 3-4 വർഷത്തോളം വീട്ടിലിരുന്ന് പഠിച്ചു, പിന്നെ സെൻ്ററുകളിൽ പോയി പഠിച്ചൊക്കെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത്. കുടുംബ അന്തരീക്ഷം എല്ലാവർക്കും അറിയാമല്ലോ, ഒരുപാട് ജോലികൾ ഉണ്ടാവും, കുട്ടികളെ നോക്കണം, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. പക്ഷേ അതിലൊക്കെ ഞങ്ങളെല്ലാം എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നല്ല രീതിയിൽ ചെയ്തു, പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഞങ്ങളുടെ പഠനം ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ ആ ടൈം ടേബിൾ അനുസരിച്ച് കൊണ്ടുപോയി. അതിലൊരു മടിയും ഞങ്ങൾ കാണിച്ചിട്ടില്ല, അത്രയും ഹാർഡ് വർക്കും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. മോർണിംഗിൽ നേരത്തെ എഴുന്നേൽക്കും, പിന്നെ ഞാനൊരു പ്രൈവറ്റ് സ്കൂളിൽ ജോലി ചെയ്തിരുന്നു, അപ്പോൾ റെഗുലറായി പോയിക്കൊണ്ടിരുന്നു ഞങ്ങൾ എല്ലാവരും. പക്ഷേ ആ ജോലി ചെയ്തപ്പോൾ സൺഡേ മാത്രമേ പോകാൻ പറ്റിയുള്ളൂ എങ്കിലും അതൊന്നും ഞങ്ങളെ മോഷിപ്പിച്ചിട്ടില്ല. ഹാർഡ് വർക്കിങ് നല്ലോണം ചെയ്തു, മോർണിംഗിലുള്ള പഠനം, ഫ്രീ കിട്ടുമ്പോഴുള്ള പഠനം, ജോലി കിട്ടിയേ അടങ്ങും എന്നുള്ളൊരു വാശി തന്നെയായിരുന്നു. ഹെൽത്തി ആയിട്ടുള്ളൊരു കോമ്പറ്റീഷനായിരുന്നു ഞങ്ങൾക്കിടയിൽ. എനിക്കിപ്പോഴും മറക്കാനാവാത്തൊരു നിമിഷമാണ് ആദ്യമായിട്ട് രജിസ്റ്ററിൽ ഒപ്പുവെക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എയ്സ് ഒരു പ്രധാന സ്ഥാനം തന്നെയായിരുന്നു, കൂടാതെ എൻ്റെ ഫാമിലി, ദൈവം, എല്ലാവരും. ലക്ഷ്യം നമ്മുടെ പി എസ് സി എന്നുള്ളത് മാത്രമായിരിക്കണം. അതിന് നമ്മുടെ ഒരു ദിവസത്തിന് 24 മണിക്കൂറിൽ, ഞാനൊക്കെ മാക്സിമം ഒരു 13-14 മണിക്കൂറൊക്കെ അവസാന കാലഘട്ടങ്ങളിലൊക്കെ ഇത് പഠിച്ചിട്ടുണ്ടായിരുന്നു. 6 മണിക്കൂർ മാത്രം ഉറങ്ങിയ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് രാത്രിയും, കാരണം മക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് പഠിക്കാനിരിക്കേണ്ടത്. അപ്പോൾ അത്രയും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ നേടാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്കതിലേക്ക് എത്തണമെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടും, എങ്ങനെ പി എസ് സി എക്സാം നമുക്ക് എഴുതാം, എന്തൊക്കെ മേഖലകളിൽ നമ്മൾ പഠിക്കണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പോയാൽ നമുക്ക് മനസ്സിലാവും. നമ്മളൊരു കാര്യം ഏറ്റെടുത്താൽ അത് സക്സസ് ആവുന്നത് വരെ നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കുക. എക്സ്ക്യൂസസ് എല്ലാവർക്കും പറയാം, അതുണ്ട്, ഇതുണ്ട്, ഫങ്ഷൻ ഉണ്ട്, അങ്ങനെയൊക്കെ പറയാം. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിൽ വിചാരിച്ചാൽ അത് നടത്തി അടങ്ങും എന്നുള്ളൊരു വാശി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ഏതും നമുക്ക് ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസമാണ് ഞങ്ങളെല്ലാം 3 പേര്, ഞങ്ങൾ 3 സൗമ്യമാരെയും ആ ഒരു വിജയത്തിലേക്ക് എത്തിച്ചത് ഈ ഒരു മനസ്സിലുള്ള ഒരു തീരുമാനം തന്നെയാണ്. ഹാർഡ് വർക്ക് ചെയ്യുക, കിട്ടിയേ പറ്റുമോ എന്നുള്ളൊരു വാശി മനസ്സിൽ, ഹെൽത്തി ആയിട്ടുള്ളൊരു വാശി സൂക്ഷിക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക, ഏതറ്റം വരെയും പോവുക, നന്നായി പഠിക്കുക. അവിടെ പഠിച്ചാൽ ജോലി കിട്ടും ഉറപ്പാ? ഉറപ്പ്. വീട്ടിൽ നിന്ന് 3 നാള് ചെറിയ കാര്യമല്ല. എനിക്ക് ബാക്കിയുള്ളവരോടൊക്കെ എയ്സിനെ പറ്റി പറയാം. പിന്നെ രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല, തീർച്ചയായിട്ടും എയ്സ് തന്നെ പറഞ്ഞു കൊടുക്കുക, എല്ലാരും കൂട്ടി വാട്ടോ.